നമ്മളുടെ കലാഭവന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരുന്ന ജയറാം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ട് അവസാനം ദാസേറ്റിനത് പാടാതെ പോകുകയും എൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ സിമ്പിളായിരുന്നു ആബേലച്ചൻ്റെ മുഖവും കലാഭവൻ്റെ പേരും കമലാ ഹസൻ വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത് വയലാറിൻ്റെ വരികൾ എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ അച്ചാന്ന് അച്ഛനോട് തന്നെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഞാൻ എഴുതിയ പാട്ടാണെന്ന് പറഞ്ഞ് ഈ പല പട്ടണങ്ങളിലും ചെന്ന് പാടി ദാസേറ്റിന് കാശിക ബക്കറ്റ് പിരിവാണ് കൂടി ഓർമ്മകൾ ഇവിടെ കലാഭവന്റെ കലാഭവന്റെ മുൻകാല മാനേജിംഗ് ഡയറക്ടറും വളർച്ചയിൽ വലിയ പങ്ക് ുംഹിച്ച വ്യക്തിയുമായ ജോർജ്കുട്ടി കരിയാണപള്ളി കലാഭവൻ വളർച്ചയും അനുഭവങ്ങളും മലയാളത്തിലൂടെ സ്റ്റുഡിയോ എന്നുള്ള ഒരു ആശയം ഞാൻ പുതുതായിട്ട് സ്വരൂപിച്ചെടുത്ത ഒരു ഡയറക്ടർ ബോർഡ് ഞാൻ പറഞ്ഞല്ലോ കാസിനോയുടെ ചെയർമാൻ ഡൊമിനിക് കുരുവിനാക്കുന്നതിലിന് പകരം ഇപ്പോഴത്തെ അതിൻ്റെ ചെയർമാൻ ജോസ് ഡൊമിനിക്ക് പിന്നെ നമ്മളുടെ കലാഭവൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരുന്ന ജയറാം കലാഭവനിൽ തന്നെ പല സിനിമകളിലൊക്കെ പിടിച്ച് ഫാസിൽ സാറിൻ്റെ കൂടെ ഒക്കെ പിടിച്ച് സിദ്ദിഖ് അപ്പോൾ ഇങ്ങനെ പ്രശസ്തരായ ആളുകളെയൊക്കെ കെ ടി കുഞ്ഞുവൻ ആബെലച്ചൻ്റെ വലിയൊരു ആരാധകനായിരിക്കും അപ്പോൾ കുഞ്ഞുവൻ അന്ന് ജെൻറ്റിൽമാനൊക്കെ പിടിച്ച് പ്രശസ്തനായിരിക്കുന്ന കാലം അപ്പോൾ കുഞ്ഞുപോനും അച്ഛനോട് പറഞ്ഞു അച്ഛാ ഈ പ്രവർത്തനങ്ങളിലൊക്കെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം എനിക്കത് വലിയ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുമോനെയും ഞങ്ങൾ എടുത്തു അങ്ങനെ പുതിയ കുറേ ഡയറക്ടേഴ്സുമായിട്ട് ഞങ്ങൾ കലാഭവൻ സ്റ്റുഡിയോ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ ബോർഡ് സെറ്റ് ചെയ്ത് ആ ബോർഡിൽ ഞാൻ ഈ എൻ്റെ പ്രപ്പോസൽ കലാഭവൻ ടാലൻറ് റെസിഡൻഷ്യൽ സ്കൂൾ എന്ന ഒരു പ്രൊപ്പോസല് എട്ട് കോടി രൂപയ്ക്ക് മോഡേൺ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റില് ഇത് അവതരിപ്പിച്ചു അത് അപ്രൂവ് ചെയ്തു പക്ഷേ ഇതിൻ്റെ പ്രശ്നം നമ്മളിത് വിദേശത്ത് ചെന്ന് പണം സമാഹരിക്കുമ്പോഴത്തേക്ക് ഇതിനെ വേണ്ട രീതിയിൽ നമ്മൾ കലാഭവനെ അവതരിപ്പിക്കണം കലാഭവൻ അന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ ചരിത്രമുണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരു ജൂബിലി ബിൽഡിംഗ് വരെ നാല് നിലയിൽ പണു കഴിപ്പിച്ച് കമലാ ഹസൻ വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം നമ്മളിൽ നിൽക്കുകയും അന്ന് തന്നെ ധാരാളം കുട്ടികൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാൽപ്പത് കുട്ടികൾ സിനിമയിലും സീരിയലുകളും ഒക്കെ വരികയും അഡ്വെർടൈസ്മെൻ്റ് കാര്യം അങ്ങനെയൊക്കെ കലാഭവൻ്റെ താരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എനിക്ക് തോന്നുന്നു ഒരു മൂവായിരത്തിലധികം കുട്ടികൾ അന്ന് ഒരാഴ്ചയുടെ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ മൂവായിരത്തിലധികം കുട്ടികൾ കലാഭവനെ വന്ന് പഠിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും കലാഭവനം അങ്ങനെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അന്ന് ഇതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് നമ്മൾ മീഡിയയെ അല്ലെങ്കിൽ ടെക്നോളജിയെ ഉപയോഗിക്കേണ്ട ഒരു ഒരു ആവശ്യമുണ്ട് ടെക്നോളജി ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇൻ്റർനെറ്റ് വളരെ ശക്തമായി വന്ന കാലമാണ് ഒരു സുഹൃത്ത് തോമസ് വെള്ളരിങ്ങാട്ട് അമേരിക്കയിൽ ഈ വെബ്സൈറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ തോമസിനെ വിളിച്ചു കലാഭവൻ സ്റ്റുഡിയോ ലിമിറ്റഡിൻ്റെ ഒരു വെബ്സൈറ്റ് കലാഭവൻ്റെ ചരിത്രം എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനിയൻ സി ബി യുടെ പനമ്പള്ളിനൊരു ഓഫീസിൽ നിന്ന് അവർ വന്നു അങ്ങനെ ആദ്യമായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കലാഭവൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കി പിന്നീട് ആ വെബ്സൈറ്റിൽ കൂടിയാണ് ജനങ്ങളുമായിട്ട് ഞാൻ ആശയവിനിമയം നടത്താൻ തുടങ്ങി ഞാൻ ഇമെയിലുകൾ അയക്കാൻ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിലെ പത്ത് പതിനാല് രാജ്യങ്ങളിലെ യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും എല്ലാം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എനിക്ക് പരിചയമുണ്ടായിരുന്നു ഞാനൊരു ജർമ്മൻ കമ്പനി ജോലി ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് ആ ഭാഗങ്ങളിലൊക്കെ ആളുകളുമായിട്ട് ധാരാളം കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ എല്ലാം ഞാൻ കോണ്ടാക്റ്റ് ചെയ്ത് പല ആളുകളും പല മലയാളികളും കലാഭമനിൽ പഠിച്ചവരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു താല്പര്യം പിന്നെ ഞാൻ ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ ഇത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണെന്നുള്ള അവരുടെ ഒരു സപ്പോർട്ട് ഇതെല്ലാം വന്നപ്പോഴേ ഇത് സംഗതി ക്ലിക്കായി എന്ന് എനിക്ക് തോന്നി അപ്പോൾ അന്ന് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും കലാഭവനെക്കുറിച്ചുള്ള ഒരു ഒരു ചരിത്ര പശ്ചാത്തലം നമ്മളുടെ കയ്യിൽ വേണം എൻ്റെ സുഹൃത്തുക്കളായ സന്തോഷൻ ജോർജ് എനിക്ക് ഒരു ഇൻ്റർനാഷണൽ സ്കൂള് വിത്ത് സ്വിമ്മിങ് പൂൾ വിത്ത് സ്റ്റുഡിയോസ് എല്ലാം ഞങ്ങൾ വരച്ച് ശരിയാക്കി എല്ലാം തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ പി പി സി ബിയെ കൊണ്ട് കമ്പനിയുടെ ഡോക്യുമെന്റേഷൻസ് എല്ലാം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആബേലച്ചൻ്റെ പഴയ ഗാനങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം പരിശുദ്ധാൽ എഴുന്നള്ളി ആനണി മാഷ് സംഗീതം കൊടുത്ത അത് അതുപോലെ തന്നെ സഹനം വഴിയായി മരണത്തിന്മേൽ ഈ ഇത് കുർബാനയ്ക്കൊക്കെ പാടുന്ന പാട്ടുകള് അതല്ലാതെ ഈശ്വരനെ തേടി ഞാൻ വലഞ്ഞു അവിടെയും ഇല്ല ഇവിടെയില്ല ഈശ്വരൻ അവസാനം എന്നിലേക്ക് തിരിഞ്ഞു അവിടെയാണ് ഈശ്വരൻ ഇത് സത്യം പറഞ്ഞാലേ ഒരു പ്രോഗ്രാമിൽ ആവേലച്ചെന്ന് തന്നെ എന്നോട് പറഞ്ഞാണ് ഈ ഗാനം വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ അടുത്തിരുന്ന വേറെ ഒരു സി എം എക്കാരൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞാണെന്ന് വയലാറിൻ്റെ വരികൾ എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ അച്ഛന്ന് അച്ഛനോട് തന്നെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഞാൻ എഴുതിയ പാട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ആബലച്ചനാ കാലത്തൊക്കെ ഒരു വ്യത്യസ്തമായി ചിന്തിക്കുന്ന സഭയിൽ തന്നെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന കാരണം മാർ ജോസഫ് പാറക്കാട്ടിൽ തിരുമേട് ഒരു അരുമ ശിഷ്യനാണ് അദ്ദേഹം ആബലച്ചൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ജോർജ് കുട്ടി ഒരു കരിക്കട്ടയായിരുന്ന എന്നെ ഒരു തിളങ്ങുന്ന വജ്രമാക്കി മാറ്റിയത് മാർ ജോസഫ് പാറക്കാട്ടിലാണ് എനിക്കിങ്ങനെ ഒരു അവസരം പിതാവ് തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ആബേൽ അച്ഛനുണ്ടായതും കലാഭവനം എന്നുള്ള പ്രസ്ഥാനം തുടങ്ങുവാനുമുള്ള കാര്യം യഥാർത്ഥത്തിൽ ഞാൻ അച്ഛനോട് ചോദിച്ച അച്ഛൻ്റെ പേരെന്നെ ഈ ഫാദർ ആബേൽ സി എം ഐ എന്നാക്കിയത് അരി അച്ഛൻ്റെ വീട്ടുപേര് പെരിയപ്പുറം എന്നല്ലേ സാധാരണ പെരിയപ്രവ എന്നല്ലേ ഇടാറുള്ളത് എന്ന് അച്ഛൻ പറഞ്ഞു അത് എൻ്റെ ജ്യേഷ്ഠൻ ഒരച്ഛനുണ്ടായിരുന്നു ആ അച്ഛൻ്റെ പേര് ഫാദർ പെരിയപ്രോ എന്നായിരുന്നു ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന ചമാശന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ പ്രൊവിൻഷ്യൽ ഒരു കൊട്ടക്കകത്ത് കുറച്ച് പേരുകൾ കടലാസിലെഴുതി ചുരുട്ടി കൂട്ടിയിട്ടിട്ട് എല്ലാവരും ഓരോന്നും എടുത്തോളാൻ പറയും അങ്ങനെ ഞാൻ എടുത്തതാണ് ഈ ഫാദർ ആബൽ സി എം സാധവൽ എന്നുള്ള പേര് അങ്ങനെയാണ് എനിക്ക് ഫാദർ ആബൽ സി എം എന്ന് പറഞ്ഞത് ഏതായിരുന്നാലും ഈ നിങ്ങൾ അന്നത്തെ കാലത്തെ എഴുപതുകളിലേക്ക് കുർബാന പുസ്തകത്തിലും പാട്ടു പുസ്തകത്തിലും എല്ലാം കാണുന്ന ഫാദർ ആബേൽ സി എം ഐ ഞങ്ങൾ ആ പുസ്തകങ്ങളുമായിട്ടാണ് യൂറോപ്പിലൊക്കെ പോയത് അന്ന് ഓരോരുത്തർ പറഞ്ഞു അയ്യോ ഇതാണോ ആ ഫാദർ ആബേൽ സി എം ഐ ആളുകൾക്ക് അച്ഛനെയും കാണുമ്പോൾ ഒരു അത്ഭുതമാണ് പിന്നെ നിങ്ങൾക്കറിയാം മരിച്ചവരുടെ പാട്ട് അതിന്നും എത്രയോ വർഷങ്ങളായി എനിക്ക് തോന്നുന്നു എന്നൊരു ഒരു ഒരു പത്ത് അൻപത് വർഷമായിട്ട് ഇന്നും മരിച്ചവരുടെ പ്രാർത്ഥനയിൽ അവസാനം അച്ഛനെ ിൽ എന്ന് പറഞ്ഞാൽ കരയാത്ത ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ ഭയങ്കര ഹൃദയത്തെ തുടങ്ങുന്ന പാട്ടുകളാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള മനോഹരമായ പാട്ടുകൾ ആബേലച്ചനെ എഴുതി ആ പാട്ടുകളെല്ലാം വളരെയധികം ആളുകളുടെ ഹൃദയത്തിൽ തറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ആ ആബേലച്ചൻ പുതുതായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ സിമ്പിളായിരുന്നു ആബേലച്ചൻ്റെ മുഖവും കലാഭവൻ്റെ പേരും ഇത് രണ്ടും വെച്ചാണ് ഞാൻ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് അതനുസരിച്ച് ഞാൻ അച്ഛനുമായിട്ട് പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഇതിനാവശ്യമായ പല ഡോക്യുമെൻറ്റേഷനും ഞങ്ങൾ എടുക്കാനുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു എഴുപത്തഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആപ ദാസേട്ടനെല്ലാം പോയി ദാസേട്ടന് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിൽ അദ്ദേഹം ഹരിവരാസനം പാടുകയുണ്ടായി അതിനുശേഷം ശബരിമല സന്നിധാനത്തിലെ മേൽശാന്തി തന്നെ രാത്രിയിലെ അയ്യപ്പനെ ഉറക്കുന്നതിന് ഇപ്പോൾ ഉറക്കുപാട്ട് വേണമെന്ന് ഔദ്യോഗികമായിട്ട് വരികയും അവിടെ പാടുവാനുള്ള അവസരങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴിതൊരാശയക്കുഴപ്പം ദാസേട്ടൻ സ്വാമിയയ്യപ്പനില് പാടിയ ഹരിവരാസനം എന്ന ഗാനം യഥാർത്ഥത്തിൽ കോന്നോത്ത് ജാനകിയമ്മ അവരുടെ അച്ഛൻ ആനന്ദകൃഷ്ണൻ സംസ്കൃതത്തിൽ രചിച്ചതാണെന്നാണ് പറയുന്നത് ഏതായിരുന്നാലും അതിന് മഹാനായ ദേവരാജൻ മാഷ് മധ്യാവധി രാഗത്തിൽ അതിന് സംഗീതം കൂടി നൽകിയപ്പോൾ അത് ആരും കേട്ടിരുന്നു പോകുന്ന ഒരു ഭയങ്കര മാസ്മരിക വലയം സൃഷ്ടിക്കുന്ന ഒരു ഗാനമായി മാറി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നിങ്ങൾക്കറിയാം പാകിസ്ഥാൻ വാർ നടക്കുന്ന സമയത്ത് ബംഗ്ലാദേശിലെ മുക്തിവാഹിനിയും മുജിബുർ റഹ്മാനും എല്ലാം കൂടെ കൂടിക്കൊണ്ട് ഇന്ത്യൻ പട്ടാളവും ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ ഈസ്റ്റ് പാകിസ്ഥാനെ രണ്ടാക്കി ബംഗ്ലാദേശ് ഉണ്ടാക്കിയ ഒരു കാലഘട്ടം ആ കാലഘട്ടത്ത് ഏതാണ്ട് അഞ്ചാറ് ലക്ഷം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരിക ഒരു ക്രൈസസിൻ്റെ സമയമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലഘട്ടം അന്ന് രാജ്യത്ത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുമൊക്കെ വന്ന കാലത്ത് ദാസേട്ടൻ ലോറിയിൽ ഇങ്ങനെ കലാഭവൻ എന്നൊക്കെ എഴുതി ദാസേട്ടൻ പാടുത്തു ഈ പല പട്ടണങ്ങളിലും ചെന്ന് പാടി ദാസേട്ടന് കാശ് ബക്കറ്റ് പിരിവ അങ്ങനെ ബക്കറ്റിൽ കാശൊക്കെ പിരിച്ചിട്ട് ദാസേട്ടൻ തന്നെ അതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഡൽഹിയിൽ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു അതിനുശേഷമാണെന്ന് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദാസേട്ടന് പത്മശ്രീ പുരസ്കാരമൊക്കെ ലഭിച്ചു അപ്പോൾ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ദാസേട്ടനും മറ്റ് പ്രശസ്തി കൂടി ഓൾ ഇന്ത്യ ലെവലിൽ ദാസേട്ടൻ്റെ ഒരു ഡിമാൻഡുള്ള കാലഘട്ടം വന്നു അങ്ങനെ ദാസേട്ടൻ കലാഭവനിന്ന് പോയി പിന്നെ ഉള്ളത് മുഴുവൻ നമ്മളുടെ സാധാരണക്കാരായ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ദാസേട്ടൻ്റെ കലാഭവനുമായിട്ടുള്ള വിടുതലിൽ ആബേലച്ചൻ വളരെയധികം ബുദ്ധിമുട്ടി അന്ന് സത്യം പറഞ്ഞാൽ കലാഭവൻ എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ ലോഗോ തന്നെ ഒരു ഗിത്താറാണ് ആ ഗിത്താറ് നമ്മുടെ റെക്സും എമിലും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ലോകയാത് അത് നമ്മളുടെ ആർട്ടിസ്റ്റ് കിത്തു വരച്ചതാണ് അപ്പോൾ ചുരുക്കം അവർ പോയി സി എസ് സി തുടങ്ങി ക്രിസ്ത്യൻ ആർട്ട് ക്ലബെന്ന് പറഞ്ഞ സെൻ്റ് ആൽബൺസിനോട് ചേർന്ന് സി എസ് സി തുടങ്ങി അതോടുകൂടി കലാഭവനിലെ നമ്മളെ ട്രൂപ്പിലുണ്ടായിരുന്ന പല മെയിൻ പാട്ടുകാരും ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരും അങ്ങ് പോയി പിന്നെ കലാഭവൻ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് ആവേലച്ചിനെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചായിരുന്നു പക്ഷേ അച്ഛൻ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉറക്കമൊളിച്ച് ഓരോരുത്തരെ ചെന്ന് കാണാനും സംസാരിക്കാനും അങ്ങനെ അച്ഛൻ പിന്നീട് എടുത്തതാണ് ഈ കലാഭവൻ ഇന്ന് നമ്മൾ കാണുന്ന കലാഭവൻ്റെ ആ ട്രൂപ്പും ആ മിമിക്രി ഗ്രൂപ്പുമൊക്കെ അതിനുശേഷമൊക്കെ വന്നതാണ് ആ സമയത്താണ് നമ്മളുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആണ് നമ്മുടെ ജയറാം വരുന്നത് ജയറാം ശങ്കര ശ്രീശങ്കര കോളേജിൽ ഡിഗ്രിയൊക്കെ പാസ്സായതിനു ശേഷം കുറച്ച് നാൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടൊക്കെ പോയി അതിനുശേഷമാണ് പുള്ളിയുടെ കലയെ പുള്ളി മനസ്സിലാക്കി പുള്ളി കലാഭവനെ വന്നു ചേരുന്നത് അതോടുകൂടി ജയറാം ഒരു പ്രധാന കഥാപാത്രമായിട്ടും മാറി നമ്മുടെ അവിടുത്തെ ഒരു പ്രധാന ആർട്ടിസ്റ്റായിട്ട് തന്നെ മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അവരെന്നു പറഞ്ഞ സിനിമയിൽ പത്മനാഭൻ സാറിൻ്റെ ഇതിൽ അദ്ദേഹത്തിന് ഒരു അവസരമൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ജയറാം സിനിമയിലേക്ക് വരാനുള്ള അതിനുശേഷമാണ് മണി കലാഭവൻ മണി നമ്മുടെ കലാഭവനി വന്നു ചേരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള കലാകാരന്മാർ നമ്മളുടെ ഇവിടെ വന്ന് ഈ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ളവർക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കലാഭവൻ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്തത് അതാണ് നമ്മൾ ജനങ്ങളോടും പറഞ്ഞത് സാധാരണക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് പാവപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് കലയുടെ ഒരു കലവറയായ കലാഭവനിൽ വന്ന് അവരുടെ കലയെ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു വേദി ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക മാത്രമാണ് അവർക്ക് കഴിവുണ്ടായിരിക്കണം നമ്മൾ പ്ലാ കലാഭവൻ പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിൽ കയറി നിന്നാൽ അവർക്ക് അവരെ ലോകം കാണും അങ്ങനെ ലോകത്തെ കാണിക്കും അതാണ് കലാഭവൻ ഇന്നും കലാഭവൻ ശ്രമിക്കുന്നത് അതുതന്നെയാണ് അതിനുശേഷം അന്ന് പി ജെ ആൻ്റണി സാറിൻ്റെ നാടകം അവിടെ റിഹേഴ്സലും നമ്മുടെ നെടുപുടി വേണുവേട്ടനൊക്കെ വരുവായിരുന്നു അവിടെ ആ കാലത്ത് അന്ന് ഒരു സിനിമ പിടിക്കാമെന്ന് പറഞ്ഞ് കലാഭവൻ്റെ കുഞ്ഞു കൈകൾ എന്ന് പറഞ്ഞൊരു സിനിമ അതൊക്കെ പിന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒരു സിനിമയിൽ ദാസേട്ടൻ പാടാനായിട്ടെല്ലാം ഉറപ്പിച്ചു വെച്ചിരുന്നതാണ് ആ സമയത്ത് ദാസേട്ടനെ പാടാനായിട്ട് വന്നപ്പോഴത്തേക്ക് എന്തോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ട് അവസാനം ദാസേട്ടൻ പാടാതെ പോവുകയും പിന്നെ ആവേലച്ചിൽ നിന്ന് ക്ഷമ ചോദിച്ചത് ആസേറ്റിനെ തിരിച്ചു കൊണ്ടു ആ പാട്ടൊക്കെ പാടിക്കുകയും പക്ഷെ നമുക്ക് അത് കൃത്യമായിട്ട് ആ സിനിമകളൊന്നും പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല കലാപൻ്റെ വളർച്ച കാലഘട്ടം കാരണം ഈ കലാകാരന്മാരുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴേ ഒരു കാര്യം ഒരു ഒരു പ്രശ്നമായിട്ട് ഞാൻ തന്നെ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വലിയ വികാര അവർക്ക് ഒരു മൂഡാണ് ആ മൂഡിലാണേ ഓക്കെ അതല്ലെങ്കിൽ അവർ ദേ ഫീൽ ഹാർട്ട് പെട്ടെന്ന് കരയും പെട്ടെന്ന് ചിരിക്കും ഇതൊക്കെയാണ് കലാകാരന്മാരുടെ ഒരു അവസ്ഥാവിശേഷം അപ്പോൾ കലാഭവനിൽ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വന്ന് കലാഭവൻ്റെ താഴ്ചയിലേക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലുകളിലൊക്കെ ഞാൻ കാണുമ്പോൾ കലാഭവൻ ആ ഒരു നല്ല ഉയർച്ചയിൽ നിന്ന് വന്നിട്ട് താഴ്ചയിലേക്ക് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഞാൻ വന്നത് അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഒന്ന് അവിടെ അന്നും മാനുവലായിട്ട് എഴുതുകയും ബില്ല് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അച്ഛനോട് അച്ഛാ നമുക്കൊരു കമ്പ്യൂട്ടർ വാങ്ങണം വെച്ചാൽ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിങ് അതിൻ്റെ എമൗണ്ട് അക്കൗണ്ടിങ് എല്ലാം ശരിയാകും അപ്പം ആ സംഭവമൊക്കെ കൊണ്ടുവന്നു പിന്നെ കലാഭവനെ നമ്മൾ പുതിയൊരു യുഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ സ്റ്റാഫിനെ പഴയ സ്റ്റാഫിനെയൊക്കെ മാറ്റി ഒരു പുതിയ ഹൈടെക്ക് പിള്ളേരെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായി അപ്പോൾ അതുമൊക്കെ നടന്നു അങ്ങനെ കലാഭവനെ നമ്മളൊരു ഹൈടെക്ക് സംഭവമാക്കി ഈ വെബ്സൈറ്റിലൂടെ നമ്മൾ കറസ്പോണ്ടൻസ് നടത്തി ആളുകളൊക്കെ നമ്മൾ അവിടെ ചെല്ലുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ച് അന്ന് ഇവിടെ രവിപുരത്തുള്ള അദീന ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ട്രാവൽസ് ഉണ്ട് അപ്പോൾ ഷേർലി അതാണ് അവരാണ് അതിൻ്റെ ഓണർ അപ്പോൾ ഷേർലി ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ എനിക്കും അച്ഛനും കൂടെ യൂറോപ്പിലൊക്കെ കുറേ രാജ്യങ്ങൾ അമേരിക്കയിലുമൊക്കെ പോകാൻ ടിക്കറ്റ് തരാമെന്ന് ചോദിച്ചു അപ്പം ടിക്കറ്റ് ഞങ്ങൾ പോകുന്നതെല്ലാം കൂടെ വർക്കൗട്ട് ചെയ്തപ്പോൾ അതുകൊണ്ട് ഒന്നര രണ്ട് ലക്ഷം രൂപ വരും അപ്പോൾ ഷേർലി പറഞ്ഞു സാറേ കാശിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് കടം ഞങ്ങൾ പോയിട്ട് വന്നിട്ട് തരാം ഞങ്ങൾ പണം സമാഹരിക്കാൻ വേണ്ടി പോവുകയാണ് തിന്നിട്ട് തരാമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല അവരുമായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല പക്ഷേ അവർ കലാഭവനം എന്ന് പറഞ്ഞപ്പോഴും ഈ കോൺസെപ്റ്റുകൾ ഈ സ്കൂളിന് വേണ്ടി കുട്ടികളെ കൊണ്ടുവരാനും ഇവിടെ സ്കൂൾ തുടങ്ങാനും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരത് തന്നു ഞങ്ങൾ ആ ടിക്കറ്റുമായിട്ടാണ് ഞങ്ങൾ ഈ രാജ്യങ്ങളിലെല്ലാം പോയത് അങ്ങനെയാണ് രണ്ടര കോടി രൂപ സമാഹരിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്നത് അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിൽ തന്നെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടി കാരണം ഞങ്ങൾ പോകുമ്പോൾ പറഞ്ഞായിരുന്നു ഇതൊക്കെ കിട്ടുമോ എന്നൊന്നും അറിയാമല്ലോ ഇത് കഥയാണ് ഈ കഥയിൽ കാശി കിട്ടുമോ എന്നൊരു പക്ഷേ കലാഭവൻ അത്രമാത്രം വിലയുണ്ട് കലാഭവൻ അത്രമാത്രം ഓരോ ഹൃദയങ്ങൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ കടന്നു ചെന്നിട്ടുണ്ടെന്നുള്ളത് ഞാനത് ശരിക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു ഈ ഇനിയും ഞങ്ങളുടെ യൂറോപ്യ യാത്ര അടുത്ത എപ്പിസോഡിൽ പറയാം